ജില്ലയിൽ ഒരാൾക്ക് സിക രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൊതുകുകളെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ പി കെ ജയശ്രീ. കോവിഡ് പരിശോധനകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 7 മൊബൈൽ പരിശോധനാ യൂണിറ്റുകൾ പ്രവർത്തനമാരംഭിച്ചതായും കളക്ടർ പറഞ്ഞു. ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പരിശോധനകൾ ശക്തിപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ പി കെ ജയശ്രീ പറഞ്ഞു. പുതുതായി 7 മൊബൈൽ യൂണിറ്റുകൾ കൂടി പരിശോധനയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ 71 പഞ്ചായത്തുകളിലും നഗരസഭകളിലും പരിശോധന നടത്തും. 7 പഞ്ചായത്തുകൾ വീതം ഓരോ ദിവസവും പരിശോധന നടത്തുന്ന രീതിയിലാണ് മൊബൈൽ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. സാധാരണയായി നടന്നു വരുന്ന പി എച്ച് സികളിലെ കോവിഡ് പരിശോധനയ്ക്ക് പുറമെ 7 മൊബൈൽ കോവിഡ് ടെസ്റ്റിംഗ് സെൻ്ററുകൾ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. സി ഡി കാറ്റഗറിയിൽ വരുന്ന പഞ്ചായത്തുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ടെസ്റ്റിംഗ് ക്യാമ്പുകൾ നടന്നിട്ടില്ലാത്ത പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മൊബൈൽ യൂണിറ്റുകൾ അവിടെ പഞ്ചായത്തും നിർണയിക്കുന്ന സെൻ്ററുകളിലേക്കെത്തി ആളുകളെ കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസവും 7 പഞ്ചായത്തുകൾ എന്ന ക്രമത്തിൽ ജില്ലയിലെ 71 പഞ്ചായത്തുകളും എല്ലാ മുനിസിപ്പാലിറ്റികളും ഈ ടെസ്റ്റിങ്ങിന് മൊബൈൽ ടെസ്റ്റിങ്ങിന് വിധേയമാക്കുക. അങ്ങനെ ഭൂരിഭാഗം ആളുകളെയും പരിശോധിച്ചുകൊണ്ട് കോവിഡ് വ്യാപനത്തിൻ്റെ തോത് കൃത്യമായി മനസ്സിലാക്കാനും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനും ശ്രദ്ധിക്കുകയാണ് നമ്മളുടെ ലക്ഷ്യം. സി ഡി കാറ്റഗറികളിലുള്ള പഞ്ചായത്തുകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ജില്ലയിൽ 10 ലക്ഷത്തിലധികം പേർക്ക് വാക്സിനേഷൻ നൽകിക്കഴിഞ്ഞു. ഇതിൽ 7 ലക്ഷം പേർ ആദ്യ ഡോസ് മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. 3 ലക്ഷത്തോളം പേർക്ക് 2 ഡോസ് വാക്സിനും നൽകിയിട്ടുണ്ട്. 2-ാം ഡോസ് വാക്സിൻ ലഭിക്കാൻ താമസം നേരിടുന്നതായി പലരും പരാതിപ്പെടുന്ന സാഹചര്യത്തിൽ 2-ാം ഡോസ് സ്വീകരിക്കേണ്ടവർക്ക് മുൻഗണന നൽകുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ലഭിക്കുന്ന വാക്സിനുകൾ 84 വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും തുല്യമായി വീതിച്ച് നൽകുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലയിൽ ഒരാൾക്ക് സിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് സിക്ക വൈറസ് പഠനത്തിന് പോയ ആരോഗ്യ പ്രവർത്തകയ്ക്കാണ് രോഗം ബാധിച്ചത്. രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് രക്തപരിശോധന നടത്തുകയായിരുന്നു. രോഗിയെ നിരീക്ഷിച്ചു വരികയാണ്. ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകളാണ് സിക്കയ്ക്കും കാരണമാകുന്നത്. അതുകൊണ്ട് കൊതുക് നശീകരണത്തിന് പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനും കൊതുകുകൾ പെരുകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. സ്റ്റാർവിഷൻ ന്യൂസ്, കിടങ്ങൂർ.